ഇന്ന് കർക്കിടകം 1, ഇന്ന് വാവുവാണ്. അപ്പോൾ ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് അല്ലേ. കർക്കിടകം 1 എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ വീടും പരിസരവും എല്ലാം ശുചിയാക്കിയിടാനും എനിക്ക് കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയതേ ഉള്ളൂ, പക്ഷേ നല്ല തെളിച്ചും നല്ല വെയിലും ഒക്കെ രാവിലെ തന്നെ വന്നു. അപ്പം കർക്കിടകം 1 ആയതിനാൽ ഞാൻ രാവിലെ തലേദിവസം തുണിയൊക്കെ എല്ലാം അലക്കി, എല്ലാ കൊല്ലവും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ എനിക്ക് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു, അതുകൊണ്ട് ഒന്നും നടന്നില്ല തലേദിവസം. ഞാൻ പിറ്റേ ദിവസം 1-ാം തീയതിയാണ് എല്ലാം വൃത്തിയാക്കുകയും ശുചിയാക്കുകയും ഒക്കെ ചെയ്തത്. അപ്പം ചിങ്ങത്തെ വരവേൽക്കാനായിട്ട് ഉള്ള ഒരു സന്തോഷവും ഒക്കെയല്ലേ. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. രാമായണ മാസം ആരംഭം, രാമായണമൊക്കെ വായിക്കാൻ നമുക്ക് തുടങ്ങും. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള മാസമാണ് കർക്കിടക മാസം. പിന്നെ നമ്മൾ നമ്മുടെ ശരീരമൊക്കെ ആരോഗ്യം സംരക്ഷിക്കാനും നമ്മൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ പഴമക്കാർ പറയുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആരോഗ്യരക്ഷയ്ക്കായിട്ട് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കും എന്നാണ് പറയുന്നത്. നമ്മൾ അതുപോലെ തന്നെ ഇപ്പം കർക്കിടകം 30 ദിവസം ഒന്നും കഴിച്ചില്ലെങ്കിലും ഒരു 15 ദിവസം മുട്ടയൊക്കെ ഇങ്ങനെ വാട്ടി കുടിക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മക്കൾക്ക് അങ്ങനെയൊക്കെ കൊടുക്കാം. പക്ഷേ അതൊക്കെയാണ് നമ്മളുടെ ശരീരത്ത് ഒരു രക്ഷ നൽകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാവരുടെ ആരോഗ്യമൊക്കെ നന്നായി ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ ബിസിനസ് സാമ്രാജ്യം എൻ്റെ പാർലറിലേക്ക് ഞാനൊന്ന് കയറി. രാവിലെ തന്നെ 1-ാം തീയതിയൊക്കെ അല്ലേ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയിടാന്ന് കരുതി. അപ്പോൾ ഡൈ ചെയ്യുന്നതും ഹെന്ന ചെയ്യുന്നതൊക്കെ വെള്ള ടൈലായതുകൊണ്ട് ആ ടൈലയിലേക്ക് വീണാൽ അത് വലിയ പാടാണ് പോകാനായിട്ട്. അപ്പോൾ മിക്കവാറും ഞാൻ തുടയ്ക്കും, എന്നാലും അത് ചിലപ്പോൾ പോവില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം വിനാഗിരിയും ഉപ്പും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം അവിടെ ഒഴിച്ചു വെച്ചിട്ട് തുടച്ചു കേട്ടോ. അപ്പം കുറേയൊക്കെ ഒന്ന് മങ്ങി. അപ്പം ഇത് ഡൈ വീഴുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അപ്പോൾ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും കുറച്ചൊക്കെ തറയിൽ വീഴും. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് തൂത്ത് വൃത്തിയാക്കി 1-ാം തീയതി അല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും എല്ലാ സ്ഥലവും നല്ല വൃത്തിയായിട്ടും ക്ലീനായിട്ടും ഒക്കെ. കർക്കിടക മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഒരിതാണ്. ഇന്ന് ഒരു വീഡിയോ എടുക്കാനായിട്ടൊന്നും ഞാൻ നേരത്തെ തീരുമാനിച്ച ഒന്നുമല്ല. കാര്യം വെറുതെ ഒരു കണ്ടൻറ്റൊന്നും ഇല്ലാതെ വെറുതെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു കർക്കിടകം 1 ആയിട്ട് എനിക്ക് വീഡിയോ എടുത്തില്ല ഒരു വിഷമം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇട്ട് നിങ്ങളുടെ മുന്നിൽ വന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വേറെ നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇന്നിപ്പോൾ കർക്കിടകം 1 ആയതും കൊണ്ട് ഞാൻ ഒരു വീഡിയോ വെറുതെ ഒന്ന് ഇട്ടതാണ്. ഇതാ ഞാനെല്ലാവിടും ഒന്ന് തുടച്ചത് കണ്ടോ. ഡൈ ചെയ്യുന്ന ആ സ്ഥലത്ത് ഒരു ശക്കെല്ലാം കറുപ്പുണ്ട്, ബാക്കി എല്ലായിടവും നല്ല ക്ലീനായി. അപ്പോൾ എല്ലാ സ്ഥലവും ഒന്ന് കബോർഡും ഒക്കെ എല്ലാം ഒന്ന് തുടച്ചു. അപ്പോൾ തയ്യൽ മെഷീൻ ഇവിടെ പാർലറിൽ കൊണ്ടിട്ടിട്ടുണ്ട്. ഇനി മോളുടെ യൂണിഫോം കിട്ടിയിട്ടുണ്ട്. ഞാൻ 2 ബോട്ടം ഇരുന്ന് തയ്ച്ചു, ഇനി 2 ടോപ്പ് കൂടെ തയ്ക്കണം. ഓവർകോട്ട് പക്ഷേ വെളിയിൽ കൊടുക്കാമെന്ന് കരുതിയായിരിക്കുന്നേ. അപ്പോൾ എൻ്റെയും മക്കളുടെ എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് തയ്ക്കുന്നത്. വെളിയിൽ ആരുടെയും തയ്ച്ചു കൊടുക്കാൻ സമയവും ഇല്ല, അതിനായിട്ട് ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ കബോർഡും കാര്യങ്ങളും എല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചു. വേണ്ടാത്ത കുപ്പികളും ഇതുപോലെ കവറുകളും എല്ലാം ഞാനെടുത്ത് ദൂരെ കളഞ്ഞു. കണ്ണാടിയെല്ലാം ഒന്ന് നന്നായിട്ട് തുടച്ചു. അപ്പോൾ അങ്ങനെ എല്ലായിടവും ഒക്കെ ഒന്ന് നല്ലതായിട്ട് ക്ലീനാക്കി ഇട്ടു. അപ്പോൾ കുറച്ച് സമാധാനമാണ്, മനസ്സിലും ഒരു സന്തോഷമാണല്ലേ. അപ്പോൾ എല്ലാ പണികളും എല്ലാവരും ഇനി നമുക്ക് വൈകുന്നേരം ഒരു പണിയും കൂടെ കൂടുതലുണ്ടല്ലേ. നമുക്ക് വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ
രാമായണം വായിക്കാനായിട്ടിരിക്കണം. തീരാതൊക്കെ വരുമ്പോൾ നമുക്ക് ധൃതി വെച്ച് രാവിലെയും വൈകിട്ടും ഒക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ രാമായണം തുടങ്ങിയിട്ട് അവസാനം വന്നപ്പോൾ ഞാൻ കുറച്ച് സ്ലോയിൽ പോയിട്ട് ലാസ്റ്റ് വന്നപ്പം തീരാതെ വന്നിട്ട് പിന്നെ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് വായിച്ച് അങ്ങനെയൊക്കെ തീർത്തു. അതുകൊണ്ട് ഈ പ്രാവശ്യം കുറേ കൂടുതൽ കൂടുതൽ പേജുകൾ വായിച്ചു വിടണമെന്ന് കരുതിയിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും സൗന്ദര്യവും സന്തോഷവും ഉള്ളൊരു ജീവിതം എല്ലാവർക്കും ആശംസിക്കുന്നു.